എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോ ഒരു ഹെയർ പാക്ക് ഇടാൻ വേണ്ടി പോവായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുത്തതിന് ശേഷം ഹെയർ പാക്ക് ഇടാം, അതുകൊണ്ട് ഞാൻ വെറുതെ മുകളിൽ മുടി കെട്ടി വെച്ചിരിക്കുകയാണ്. ഭയങ്കര ചൂടാണല്ലേ ഇപ്പൊ. എന്താണെന്നറിയില്ല, ഈയുടെ വീട്ടിൽ വന്നതിന് ശേഷം ഭയങ്കര ചൂടാണ്. ഇവിടെ അധികം മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടേ, പണ്ടത്തെ വീട്ടിലാണെങ്കിൽ നല്ല മരമൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം ചൂടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഡിസംബർ ആയിട്ടില്ല, ഇപ്പൊ തന്നെ ഭയങ്കര ചൂട്. രാത്രിയൊക്കെ ഞാൻ ചിലപ്പോൾ നിലത്തിറങ്ങി കിടക്കാറ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഒരു ക്രോപ്പ് ടോപ്പിന്റെ ഹോളാണ്. ഒരു 4 ഇഞ്ച് ക്രോപ്പ് ടോപ്പ് ഞാൻ കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് കേട്ടോ. ചിലതൊന്നും വന്ന ആ സമയത്ത് പാകം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കുറച്ച് വണ്ണം കണ്ടപ്പോ അത് പാകായി. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടി അതൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. ചിലർക്ക് ക്രോപ്പ് ടോപ്സ് ഭയങ്കര ഇഷ്ടമാണല്ലേ. നമുക്ക് ക്രോപ്പ് ടോപ്പ് ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമുക്കൊരു ക്രോപ്പ് ടോപ്പ് ഇട്ടിട്ട് പോകാം, അല്ലെങ്കിൽ നമുക്ക് സാരി എടുക്കുമ്പോൾ ഇടാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാം. അല്ലെങ്കിൽ ഹൈ വെയ്സ്റ്റ് ജീൻസ് ഇടുമ്പോഴോ എങ്ങനെ നമുക്ക് ഇഷ്ടംപോലെയൊക്കെ ക്രോപ്പ് ടോപ്സ് ഇടാം. അപ്പൊ ഞാൻ കുറച്ച് എന്താ പറഞ്ഞത്, കുറച്ച് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്രോപ്പ് ടോപ്പ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒന്നാമത്തെ കാണിക്കുന്നത് ഇലി ലണ്ടന്റെ ക്രോപ്പ് ടോപ്പാണ്. മിക്കവരുടെ കയ്യിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നല്ല ഭംഗിയുള്ള ഒരു ക്രോപ്പ് ടോപ്പ്. ഇലി ലണ്ടൻ എപ്പോഴും നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇതൊരു വൈറ്റ് ആണ്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുണ്ട്, ഫ്രണ്ടിലൊരു റൂഷിംഗ് ഉണ്ട്. അപ്പൊ ഇത്തിരി എന്താ പറഞ്ഞത്, നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ കുറച്ചിങ്ങനെ എടുത്ത് കാണിക്കും, ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ ഞാനിപ്പോ അത് വെറുതെ അങ്ങനെ തന്നെ കാണിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി ഇതിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ വേറൊരു ബ്ലാക്ക് സ്ട്രൈപ്പ് ഡ്രസ് ഉണ്ട്, അതിന്റെ ഉള്ളിലേക്കാണ് ഞാൻ നോർമലി അത് ഇടുക. അപ്പൊ നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. നമുക്ക് സ്ലിപ്പ് ഡ്രസ്സ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. ഈവൻ ഒരു സാരി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് എടുത്തിട്ട് പോകാം. നല്ല ഭംഗി ഇത് കാണാൻ വേണ്ടിയിട്ട്. അധികം വിലയൊന്നുമില്ല, നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ടും സാരി ബ്ലൗസ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാം. അപ്പൊ എന്താ പറയണത്, നമുക്ക് രണ്ടോ മൂന്നോ ടൈപ്പിലൊക്കെ ഇടാലോ. 400 രൂപ കൊടുത്താൽ തന്നെ വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ ഡ്രസ്സിന്റെയും കൂടെ എല്ലാ സാരിയുടെയും എല്ലാത്തിന്റെയും കൂടെ നമുക്ക് വലിച്ചു വാരിയിട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു ക്രോപ്പ് ടോപ്പാണ് ഈ ഫസ്റ്റ് വൺ കാണിച്ചിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് വൺ ഓൾസോ ഇലി ലണ്ടന്റെ ആണ്. സെയിം മെറ്റീരിയൽ ആണ്. കുറച്ച് ഫ്രണ്ടിൽ ഇങ്ങനെ റൂഷിംഗ് പോലെ ഉണ്ട്, റൂഷിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഫ്രില്ല് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫുൾ കൈ ആണ്, നല്ല ഭംഗിയുള്ള. നേരത്തെ ആദ്യം പറഞ്ഞത് ഇതിന്റെ നല്ലൊരു നല്ല കഴുത്തുമാണ് കേട്ടോ. ഇതിന് നല്ലൊരു ഭംഗിയുള്ള ഒരു സ്ക്വയറിന് കഴുത്താണ്. ഇതും നമുക്ക് എല്ലാത്തിന്റെയും കൂടി ഇടാം, നല്ലൊരു ബ്ലാക്ക് സാരിയുടെ കൂടെയോ ബ്ലാക്ക് ഡ്രസ്സിന്റെ കൂടെയോ റെഡ് ഡ്രസ്സിന്റെ കൂടെയോ ബ്ലാക്ക് എല്ലാത്തിന്റെയും കൂടെ പോകുന്ന ഒരു കളറാണ് അല്ലേ. അപ്പൊ അതും നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. സാരി എല്ലാത്തിന്റെയും കൂടെയും പെയർ ചെയ്യാം. നല്ല ഭംഗിയുണ്ട് കാണാനും, സ്ട്രെച്ചബിൾ ആണ്. ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത് എം ആണ് കേട്ടോ. ഇപ്പൊ എന്റെ എത്ര വണ്ണുള്ളവരാണെങ്കിൽ എം പെർഫെക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇത് ഞാൻ കുറെ നാളിന് മുമ്പ് വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അന്ന് എനിക്ക് ഭാഗം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു പ്രശ്നം, ഇച്ചിരി ഡീപ്പ് നെക്ക് ആണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ അതിന്റെ ഒരു ക്യൂട്ട് പൂക്കളും അതൊക്കെ ഉണ്ട്, നല്ല ക്യൂട്ട്നെസ് ആണല്ലേ. അപ്പോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലൗസ് ആയിട്ട് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. എന്റെ കയ്യിൽ ഇത്രയും ഡാർക്ക് ബ്ലൂ സാരിയാണ് ഉള്ളത്. എനിക്കൊരു ഓഷൻ ബ്ലൂ സാരി ഉണ്ട്, അതിന്റെ കൂടെ പേരെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. പക്ഷെ അതിപ്പോ എന്റെ കയ്യിൽ ഇല്ല, ചെറായിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഇടാൻ പറ്റുന്ന നല്ലൊരു ക്രോപ്പ് ടോപ്പ് ആണ് ഇത്. ഇത് ഞാൻ ഒന്നോ രണ്ടോ ഇങ്ങനെ യൂട്യൂബേഴ്സൊക്കെ നമുക്ക് അധികം എന്താ പറയണത്, എന്താണ് കുറച്ച് ഹൈ വെയ്സ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിന്റെ ജീൻസിന്റെ കൂടെയും സ്കേർട്ടിന്റെ കൂടെയും കിട്ടിയാൻ കണ്ടിരുന്നു. അങ്ങനെ ഇടാന്നുള്ളവർക്ക് അങ്ങനെ ഇടാട്ടോ, നല്ല രസമാണ്, അടിപൊളിയാണ് കാണാൻ വേണ്ടി. ഇച്ചിരി ഡീപ്പ് നെക്കാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നിങ്ങൾ എൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. ഇങ്ങനെ ഇടാൻ പറ്റുന്ന ഒരു സ്ലിപ്പ് ഉണ്ടല്ലോ, അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയിൽ ഇട്ടിട്ട് പോകാം. ഇച്ചിരി എന്താ പറയുക, ഇങ്ങനെ ഇറങ്ങി വരുന്നുള്ള ഒരു ടെൻഷൻ ഉള്ളവർക്ക് കേട്ടോ. അപ്പൊ ഇതാണ് അടുത്തത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് എല്ലാവരുടെയും ഒരു കപ്പ് ഓഫ് ടീ അല്ല ഈ ഒരു ക്രോപ്പ് ടോപ്പ് എന്ന് എനിക്കറിയാം. ഇത് നമുക്ക് ശരിക്കും എന്താ ഇങ്ങനെയാണ് ഇടുന്നത്, പക്ഷെ കുറച്ചിങ്ങനെ കയറ്റിയിട്ട് നമുക്ക് ഇടാം. ഇടുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലെങ്ത് കുറവായിരിക്കും, ഇറക്കം കുറയും, ആ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ നല്ല കളറാണ്, നല്ല മെറ്റീരിയൽ ആണ്. ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ഇട്ടിട്ട് പോവാം, അല്ലാന്നുണ്ടെങ്കിൽ സ്ലിപ്പ് ഡ്രസ്സിന്റെ മുകളിൽ ഇടുകയാണെങ്കിലും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പും അങ്ങനെ ഇടുന്ന ഇടാം. ഈവൻ നമുക്കൊരു കുഞ്ഞി ജാക്കറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചിങ്ങനെ ഇറക്കിയിട്ട് കുറച്ച് ഒരു സ്ലീവ്ലെസ് ജാക്കറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ഡിഫറെന്റ് ലുക്കിൽ നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എനിക്കിത് ടോട്ടലി ഇഷ്ടപ്പെട്ടു. ഞാനൊരു ജമ്പ് സ്യൂട്ടിന്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രോപ്പ് ടോപ്പ് വാങ്ങിച്ചത്. ഇതും സ്ട്രെച്ചബിൾ ആണ്, എം ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ കഴുത്തൊക്കെ ഉണ്ടോ, നല്ല വിടർന്ന കഴുത്തൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്തത്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ക്രോപ്പ് ടോപ്പ് ആണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ബെറി ലഷന്റെ. ഞാനൊരു 6 മന്ത്സ് മുമ്പ് എന്തോ വാങ്ങിച്ചു വെച്ചിരുന്നതാണ്. അപ്പൊ എനിക്ക് കയറുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ എന്തായാലും കയറാൻ പോകുന്നില്ല, ആർക്കെങ്കിലും കൊടുക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതായിരുന്നു. ചൂടെടുത്തിട്ട് യാതൊരു ഇവിടെയൊക്കെ എനിക്ക് ചൊറിയണം. ഓക്കെ, അപ്പൊ പക്ഷെ ഞാനിന്ന് ഇട്ട് നോക്കുമ്പോഴേക്കും കറക്റ്റ് ആയിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണിത്. ഇത് ഞാനൊരു ഓറഞ്ച് സാരിയുടെ കൂടെ റീൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അത് ഇപ്പൊ അപ്പായിട്ടുണ്ടാവും. അപ്പോ
നല്ല ഡ്രസ്സുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ സ്ട്രാപ്ലെസ് ബ്രൈഡ് കാണണമെങ്കിൽ നല്ല അടിപൊളിയായിട്ടിരിക്കും. നല്ല ഡ്രസ്സുണ്ട് കാണാനായിട്ട്. നല്ല കളർഫുൾ ആണ്, ഭയങ്കര സമ്മറി ആയിട്ടുള്ള ഒരു ടോപ്പാണിത്. ഇത് നിങ്ങൾക്കൊരു ജാക്കറ്റിന്റെ ഉള്ളിൽ നമുക്കൊരു സ്ലിപ്പ് ഡ്രസ് പോലെ സ്ലിപ്പ് പോലെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇതുവരെ സാരിയും ഇതായിട്ട് പെയർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് ക്രോപ്പ് ടോപ്പ് എങ്ങനെ വേണമെങ്കിലും ഇടാം അല്ലെ. ഉള്ളിലോ പുറത്തോ ഡ്രസ്സിന്റെ മുകളിലോ ഡ്രസ്സിന്റെ പുറത്തോ ജീൻസിന്റെ മുകളിലോ ഒക്കെ ഇടാൻ പറ്റും. ജംപ് സ്യൂട്ടിന്റെ ഉള്ളിലോ പുറത്തോ ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഭയങ്കര സമ്മറി ടോപ്പാണിത്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക്. അതിനെ പറ്റി പറയാനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ടോപ്പാണ് ഈ വെറിയലേഷന്റെ. വെറിയലേഷന്റെ എല്ലാം എനിക്ക് നോർമലി എല്ലാം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു റേഞ്ചിലുള്ളത്. ഓക്കെ, സോ അപ്പൊ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്ന കുറച്ച് കുഞ്ഞി ക്രോപ്പ് ടോപ്സ്. പിന്നെ ഇതിന്റെ കൂടെ ഇട്ടിരുന്ന സ്കേർട്ട് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നല്ല സ്കേർട്ടാണ്, നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ്. ഇതുപോലെ നല്ല വേർത്തൊലിക്കണം വരുന്ന സമയമൊക്കെ വരാൻ പോവാണ്. ആ സമയത്ത് ഇടാൻ പറ്റുന്ന നല്ല അടിപൊളി എന്താണ് സ്കേർട്ടാണ് കേട്ടോ ഇത്. ഓക്കെ, സോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരില്ല. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.